നമസ്കാരം. ഇത് പുതിയ ചാനലാണ്, കേരള അസ്ട്രോളജർ ശ്രീവാസ്തവ്. പുതിയ വീഡിയോസും മറ്റും ഇതിലാകും പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദയവായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുറി തൊടുന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, കുറി തൊടുന്നത് എങ്ങനെയാണ്, കുറി തൊടുന്നതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച്. ഇപ്പോൾ കുറേ പേർക്ക് ആ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ. പൊതുവേ ഹിന്ദുക്കളുടെ ഇടയിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു അനുഷ്ഠാനം തന്നെയാണ് കുറി തൊടൽ എന്നുള്ളത് നമുക്കറിയാം. നെറ്റിഭാഗത്ത് മാത്രമല്ല കുറി തൊടുക, നെറ്റിയുടെ ഭാഗം, കഴുത്ത്, രണ്ട് ഭാഗത്തുള്ള തോളുകൾ, കൈമുട്ടുകൾ, നെഞ്ച്, വയറിൻ്റെ ഭാഗം, പുറത്ത് ഭാഗത്തിൽ രണ്ട് ഭാഗത്തിലും കണങ്കാലുകൾ, ഇങ്ങനെ 12 ഭാഗങ്ങളിൽ ഭസ്മം, കുങ്കുമം, ചന്ദനം എന്നീ 3 ദ്രവ്യങ്ങൾ കൊണ്ട് ചാർത്തുന്ന രീതിയിലാണ് അത്ര പണ്ടുള്ളവർ കുറി തൊടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ കൂടി നെറ്റിത്തടം തന്നെയാണ് കുറി തൊടുന്നതിൻ്റെ പ്രാധാന്യം. നെറ്റിത്തടത്താണ് കൂടുതൽ പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും എല്ലാം തന്നെ സ്ഥാനത്തിനെ കുറിക്കുന്ന ഈ സ്ഥാനത്തിൽ തിലകം ധരിക്കുമ്പോൾ അവിടെ ദേവാത്മകമായിരിക്കുന്ന ഒരു ചൈതന്യം ഉണരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നെറ്റിത്തടം തന്നെയാണ്. പക്ഷെ കുളി കഴിഞ്ഞതിന് ശേഷം കുറി തൊടുന്നതാണ് ഏറ്റവും ഗുണമായിട്ട് പ്രധാനമായിട്ടും പറയുക. പണ്ട് കാലത്തിൽ ഈ പറഞ്ഞതുപോലെ സോപ്പും ചീപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്തിൽ, സെൻറ്റോ ബസ് അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കൂട്ടത്തിൽ തന്നെയായിട്ടാണ് ഈ കുറിക്കൂട്ടുകളെ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. കുറിക്കൂട്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ എഴുതി ഭംഗി വരുത്തിച്ച ആളുകളായിരുന്നു അന്നത്തെ ഏറ്റവും ആകർഷണമുള്ള വ്യക്തികളായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം ഇതിൽ കുറി തൊടുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്നത് ഭസ്മവും ചന്ദനവും കുങ്കുമവും തന്നെയാണ്. ശൈവം, അതുപോലെ തന്നെ വൈഷ്ണവം, അതുപോലെ തന്നെ ശാക്തേയം, ഈ മൂന്നിനെയും സൂചിപ്പിക്കുന്നതാണ് ഭസ്മവും ചന്ദനവും കുങ്കുമവും. ഭസ്മം എന്നുള്ളത് ശൈവം, അതായത് ശിവനെ. ചന്ദനം എന്നുള്ളത് വൈഷ്ണവം, വിഷ്ണുവിനെ. കുങ്കുമം എന്നുള്ളത് ശാക്തേയം അഥവാ ദേവിയെ കുറിക്കുന്നതാണ്. അരൂപിയും നിർഗുണവും സർവവ്യാപിയുമായിരിക്കുന്ന ആത്മദർശനമാണ് ശിവന്റെ തത്വം. ഭസ്മം എല്ലാം കത്തിച്ച് തീർന്ന് ചാമ്പലായതാണ്, എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം. ആ ഭസ്മം ഇനി കത്തുകയില്ല. അതുപോലെ പ്രപഞ്ചമെല്ലാം തന്നെ സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മതത്വം അഥവാ ശിവൻ. ഈ പരമാത്മതത്വമാണ് ശിവനെ ഇവിടെ ഭസ്മത്തിനോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവനെ സൂചിപ്പിക്കുവാൻ ഭസ്മം പോലെ മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പ്രത്യേകമായിട്ട് പറയാം. ഭസ്മം കുറി തൊടുവാൻ ഒരുപാട് വിധികളുണ്ട്. നെറ്റിയുടെ കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മക്കുറി ഇടണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ സാധാരണഗതിയിലെ ശബരിമലയ്ക്ക് പോകുമ്പോഴും മറ്റുമൊക്കെ 3 കുറി ധരിക്കാറുണ്ട്. 3 വിരലിൽ ഭസ്മം എടുത്തിട്ട് ധരിക്കാറുണ്ട്. ശബരിമലയിൽ പോകുന്ന സമയത്തിൽ കുഴപ്പമില്ല, അല്ലാത്ത സന്ദർഭങ്ങളിൽ അപ്രകാരം 3 കുറി ഇടാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം 3 കുറി സന്യാസിമാർ മാത്രമേ തൊടാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരു കുറി ധരിക്കാം, അതായത് ഭസ്മം കൊണ്ട് ഒരു വരയുള്ളതായിരിക്കുന്ന കുറി ധരിക്കാം. ഓരോ ഭസ്മരേഖയും തനിക്ക് കഴിഞ്ഞു പോയ ബ്രഹ്മചര്യം, അതുപോലെ തന്നെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം ഇവയെയാണ് അത്രേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരോ പടിപടിയായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. കുറിയുടെ എണ്ണം അതാത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണ് സന്യാസിമാർക്കാണ് 3 തരത്തിലുള്ളതായിരിക്കുന്ന വരയിടാൻ അധികാരം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സൂചന പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഭസ്മം നെറ്റിക്ക് ലംബമായിട്ട് മുകളിലേക്ക് ധരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ശിരസാകുന്ന ബ്രഹ്മാണ്ഡത്തിന് ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നെറ്റിക്ക് കുറുകെ ഭസ്മം ധരിക്കുന്നത്. ഭസ്മം എടുത്ത വിരലുകൾ വലത് കൈയിലേതാകണമെന്നും നെറ്റിയുടെ ഇടതുവശത്ത് നിന്നും ആരംഭിച്ച് കുറിയിട്ടതിന് ശേഷം തലയ്ക്ക് ചുറ്റുമായി പ്രദക്ഷിണം വെച്ചിട്ട് തള്ളവിരൽ കൊണ്ട് ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് നിർത്തണമെന്നുമാണ് ഭസ്മധാരണ വിധി. ചൂണ്ടുവിരൽ ഉപയോഗിക്കാതെ നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ ഇവകളിൽ ഭസ്മം നനച്ച് തേച്ചതിന് ശേഷം ഇടത് കൈയിലെ വിരലുകളിലും പതിപ്പിച്ച് രണ്ട് കൈകളും കൊണ്ട് ഒരേ സമയവും 12 സ്ഥാനങ്ങളിലും ഭസ്മക്കുറി അണിയാം എന്നാണ് പറയുക. സ്ത്രീകൾ ഭസ്മം ധരിക്കാം,
പക്ഷേ നനച്ച് ധരിക്കാൻ പാടില്ല എന്നും കൂടി വിധിയുണ്ട്. ഇനി ചന്ദനത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചന്ദനം എന്നുള്ളത് വൈഷ്ണവം ആണ് എന്ന് പറഞ്ഞു. സർവവ്യാപിയായ വിഷ്ണു തത്വത്തിനെ സൂചിപ്പിക്കുന്നതാണ് ചന്ദനം. വിഷ്ണു എന്നുള്ള ശബ്ദത്തിനർത്ഥം വ്യാപകൻ എന്ന് തന്നെയാണ്. ഇത് സൂചിപ്പിക്കാൻ ചന്ദനം ഉപയോഗിക്കാം. കാരണം ചന്ദനത്തിൻ്റെ ഗുണം തന്നെ സർവ നമുക്കറിയാമല്ലോ, സുഗന്ധമാണ്, എല്ലാവിടെയും വ്യാപിക്കുന്നതാണ്, സർവത്ര പരക്കുന്നതാണ്. വിഷ്ണു എന്നുള്ളതിൻ്റെ സർവവ്യാപിത്വം സൂചിപ്പിക്കാനും വിശുദ്ധ സത്വഗുണസമ്പന്നമായ ഈശ്വരനാണ് വിഷ്ണു എന്നതിനാലും സുഗന്ധവും കോമളത്വവും ശീതളത്വമുള്ള ചന്ദനം വിഷ്ണുവിനെ സൂചിപ്പിക്കാൻ വളരെ ഉത്തമമായി തന്നെ പ്രധാനമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഒരു ഔഷധം കൂടിയാണ് ചന്ദനം എന്നുള്ളത്. രോഗത്തിന് ഈ ചന്ദനം എന്നുള്ളത് സംസാര ദുഃഖം എന്നുള്ളതായിരിക്കുന്ന ഒരു രോഗത്തിന് മരുന്നായ വിഷ്ണു ഭക്തിയെ സൂചിപ്പിക്കുന്നു എന്നും നമുക്ക് അർത്ഥമാക്കാവുന്നതാണ്. ചന്ദനം മോതിര വിരല് കൊണ്ട് തൊടുന്നതാണ് ഏറ്റവും നല്ലത്. നെറ്റിക്ക് മധ്യഭാഗത്തിലായിട്ട് ലംബമായിട്ട് വേണം ഇത് തൊടുവാൻ. ഭസ്മം ധരിക്കുന്നത് പോലെ നെറ്റിക്ക് കുറുകെ ചന്ദനം അണിയുന്നത് വൈഷ്ണവ സമ്പ്രദായങ്ങൾ പൊതുവെ അനുശാസിക്കുന്നില്ല, അങ്ങനെ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. സുഷുമ്നാ നാഡിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത്. ചന്ദനക്കുറി ലംബമായി തൊടുന്നതിലൂടെ പാലനകർത്താവായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നടുനായകത്വം സൂചിപ്പിക്കുന്നു. ഇരു മോതിര വിരലുകളും ഇത് ഉപയോഗിച്ച് 12 സ്ഥാനങ്ങളിലും വൈഷ്ണവരെ ലംബമായിട്ട് കുങ്കുമം തൊടുന്നു. ഇനി ചന്ദനം തൊടുന്നു. ഇനി കുങ്കുമമാണ്. കുങ്കുമം എന്നുള്ളത് ദേവീ സ്വരൂപമാണ്. നിറത്തിൽ ആ ഒരു രക്തത്തിൻ്റെ വർണ്ണത്തിലുള്ളതായിരിക്കുന്ന ചുവപ്പാണ് കുങ്കുമം. ഇത് മോഹസ്വരൂപമായിരിക്കുന്ന മഹാമായാ തത്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ലലാടത്തിന് നടുവിലോ ഭ്രൂമധ്യത്തിലോ ആയിട്ട് കുങ്കുമം തൊടാം. വിശാലമായിരിക്കുന്ന ആത്മാവിൽ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്ത് എല്ലാത്തിനെയും നയിക്കുന്ന ഒരു മഹാശക്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതൊരു ചെറിയൊരു വൃത്താകൃതിയിൽ തൊടുന്നത്, കുങ്കുമം തൊടുക എന്നാണ് പറയുക. ചുവപ്പ് എന്നുള്ളത് ദേവീ സ്വരൂപമാണ്. രക്തം പ്രകൃതി രൂപവും പ്രാണൻ ആത്മരൂപവുമാണ്. രക്തനിറമുള്ള കുങ്കുമം ആത്മാവിന് ആസ്ഥാനമായ ഭ്രൂമധ്യത്തിൽ തൊടുന്നത് ആത്മാവും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത്. കുങ്കുമം നെറ്റിക്ക് കുറുകയോ നെടുകയോ തൊട്ടുകൂടാ എന്നുള്ളതാണ് ശാക്തേയം പറയുന്നത്. ത്രികോണം, ചതുരം, യോനി, ബിന്ദു ഇങ്ങനെയുള്ള ആകൃതികളിലും കുങ്കുമം തൊടാറുണ്ട്. കുങ്കുമം ഭസ്മത്തിനോടുകൂടി ചേർത്ത് തൊടുന്നത് ശിവശക്തിയാത്മകത്വവും ചന്ദനക്കുറിയോടുകൂടി ചേർത്ത് തൊടുന്നത് വിഷ്ണുമായ പ്രതീകവുമാണ്. മൂന്നും കൂടി ചേർത്ത് തൊടുന്നത് ത്രിപുരസുന്ദരി പ്രതീകവും ആകുന്നു. അത് വളരെയധികം വിശേഷവുമാണ്. ഈ മൂന്നും മാത്രമല്ല കേട്ടോ കുറി തൊടുവാൻ ഉപയോഗിക്കുക. ചാന്ത്, അഞ്ജനം, അഷ്ടഗന്ധം, അതുപോലെ തന്നെ കസ്തൂരി, ഗോരേജനം, രക്തചന്ദനം, മഞ്ഞൾ ഇവ പ്രത്യേകമായിട്ടോ, അതുപോലെ തന്നെ കരിപ്രസാദം, കളമെഴുതിയ പൊടി, ഗോപീചന്ദനം എന്നുള്ള ഒരുതരം കളിമണ്ണ്, വിശുദ്ധ തീർത്ഥങ്ങളിലെ ചെളി, ഇവയെല്ലാം തന്നെ കുറി തൊടുവാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഓരോരോ ഉദ്ദേശം അനുസരിച്ചാണ് ഇതെല്ലാം തന്നെ. ഉദാഹരണത്തിന് ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കരിപ്രസാദം കിട്ടുക. അപ്പോൾ ആ കരിപ്രസാദം നമ്മൾ ധരിക്കുന്നത് ഗണപതി പ്രീതിക്ക് വേണ്ടിയായിട്ടാണ്. എങ്കിലും ഇവിടെ ഭസ്മം, ചന്ദനം, കുങ്കുമം എന്നുള്ളത് എല്ലാ സമയത്തിലും തൊടാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പ്രഭാതത്തിലെ ചന്ദനവും പുലർച്ചെ സമയത്തിലെ കുങ്കുമവും സായാഹ്നത്തിൽ ഭസ്മധാരണവുമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയാം. ഓരോരുത്തരുടെയും അവരവരുടെ ഇഷ്ടദേവതയ്ക്ക് വിധിച്ചിട്ടുള്ള തിലകം അണിയുന്നത്, അത് ദിവസവും അണിയുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ ദശാനാഥനായിരിക്കുന്ന, തങ്ങൾക്ക് ഈ സമയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദശയുടെ അധിപനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദേവതയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന തിലകവും അതാത് ദശാകാലത്തിൽ ധരിക്കാം. ഇത് ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാഡീശോധനത്തിനും രോഗനിവാരണത്തിനും ഉതകുന്ന കുറികൾ ഭക്തി വർദ്ധിപ്പിക്കുമെന്നും ജ്ഞാനശക്തിയുടെ കേന്ദ്രമായ ആജ്ഞാചക്രം ഉണർത്തുന്നതിനും വളരെയധികം സഹായിക്കും. തിലകം ചേർത്തുന്നത് മോതിര വിരൽ കൊണ്ടാണെങ്കിൽ ശാന്തിയും, നടുവിരൽ കൊണ്ടാണെങ്കിൽ ആയുർവൃദ്ധിയും, ചൂണ്ടുവിരൽ കൊണ്ടാണെങ്കിൽ മോക്ഷവും, തള്ളവിരൽ കൊണ്ടാണെങ്കിൽ പുഷ്ടിയും കൈവരുന്നു. നഖം സ്പർശിക്കാതെ വേണം തിലകം ധരിക്കേണ്ടത്. ചെറുവിരൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും, ഒരു കുറിക്ക് മാത്രമായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർത്തവമുള്ള സമയങ്ങളിൽ, പുല ആശോചം തുടങ്ങിയ അശുദ്ധി സമയങ്ങളിൽ ആചാര അനുഷ്ഠാനപരമായിരിക്കുന്ന തിലകധാരണം ഒഴിവാക്കണം എന്നും ആചാര്യന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.